كمل، مشكل كان يكون اوفر. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يهدنا الصراط المستقيم، صراط الذين أنعمت عليهم. صدق الله، صدق الله المولانا العظيم، وصدق والله رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا خير من دفنت بالقاء يعظمه، فطاب من طيبهن القاع واللكم. نفسي فداء لقبر انت ساكنه، فيه العفاف وفيه الجود والكرم. والحبيب الذي ترجى شفاعته، على الصراط إذا ما ظلت القدم. وصاحباك فلا أنساهما أبدا، مني السلام عليكم ما جرى القلم. والصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني. علماءك صاداتك സുന്നത്ത് ജമാഅത്തിൻ്റെ ധീരഭടന്മാരായ പ്രവർത്തകന്മാർ, സദസ് കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമാകുന്നുണ്ട്. പ്രവർത്തിക്കേണ്ട സമയം വിട്ടുകഴിഞ്ഞ ആൾക്കാരെല്ലാം ഈ സദസ്സിൽ ആവേശത്തോടു കൂടി ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അള്ളാഹു അതെല്ലാം നമ്മളെ വക്കുന്ന കബൂൽ ചെയ്യുമാറാകട്ടെ, ആഖിറത്തിലേക്കുള്ള ഒരു സാലിഹായ അമലാക്കി തരുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്ത് എന്താണ്, SYS എന്താണ് എന്നുള്ളത് ഉദ്ഘാടന പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടുകഴിഞ്ഞു. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മാ അന അലൈഹി വ അസ്ഹാബി സദഖ റസൂലുള്ളാഹി, ഞാനും എൻ്റെ അസ്ഹാബികളും നടന്ന വഴി. ഞാനും എൻ്റെ അസ്ഹാബികളും നടന്ന വഴി ഏത്? അതാണ് സുന്നത്ത് ജമാഅത്ത്. ഞാനും എൻ്റെ അസ്ഹാബികളും നടന്ന വഴി ഏതാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കൽ, അത് തന്നെയാണ് സുന്നത്ത് ജമാഅത്ത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് മദീനത്തെ പള്ളിയിലേക്ക് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പോയി നോക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ ഒറ്റപ്പെട്ടിട്ടും കുറേ ജമാഅത്തുമായി നിസ്കരിക്കുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു 100,000 വരുന്ന സഹാബികളുണ്ട്, അലി റളിയല്ലാഹു അൻഹു ഉണ്ട്, മറ്റുള്ള വലിയ വലിയ ധീരന്മാരായ സഹാബികളുണ്ട്. എല്ലാവരുമുള്ള സദസ്സിൽ വെച്ച് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉബൈ ഇബ്നു കഅബിൻ്റെ പിന്നാലെ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കണമെന്ന് ഓർഡറാക്കി. ഒരൊറ്റ സഹാബികളും അന്നും ഉണ്ടിയില്ല, ഒരൊറ്റ സഹാബികളും അതിന് എതിരായി സംസാരിച്ചില്ല. 20 റക്അത്ത് തറാവീഹ് നിസ്കാരം ഇമാമും ജമാഅത്തായി നിസ്കരിക്കണമെന്ന് മദീനത്തെ പള്ളിയിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓർഡറാക്കിയ സമയത്ത് അതിന് എതിരായിട്ട് ഒരൊറ്റ ഒരാളും സംസാരിച്ചില്ല. സുഖൂത്തിയായ ഇജ്മാ എന്ന്, സുഖൂത്തിയായ ഇജ്മാഅാണത്. ഉസൂലുൽ ഫിഖ്ഹിൻ്റെ അടിസ്ഥാനത്തിൽ സുഖൂത്തിയായ ഇജ്മാഅ് നമ്മൾക്ക് ശറഇൻ്റെ ലക്ഷ്യമാണത്. അപ്പോൾ ആരും ഉണ്ടിയില്ല, എല്ലാവരും അത് സമ്മതിച്ചു എന്നർത്ഥം. അങ്ങനെ 20 റക്അത്ത് തറാവീഹ് നബി ഉമർ ഖത്താബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലം മുതൽ കുറേ കാലം വരെ നടന്നു അതേ നിരക്ക് തന്നെ. മക്കയിലും മദീനയിലും വ്യത്യാസമില്ല, എവിടെയും വ്യത്യാസമില്ല. കുറേ കാലം കഴിഞ്ഞതിന് ശേഷം കേരളക്കരയിൽ തറാവീഹ് 20 ആവശ്യമില്ല. അത് നബിൻ്റെ കാലത്ത് 8 റക്അത്താണ് നിസ്കരിച്ചത്.
എട്ട് റക്കായത്താണ് നിസ്കരിച്ചത്. തറാവി 20 റക്കായത്ത് ഇല്ല. ഞാൻ തറാവിനെ പറ്റിയൊരു ഉദാഹരണം പറയാണ്. അങ്ങനെ വെളിയങ്കോട് ഉമർ മൗലവി എന്ന് പേരായിട്ട് ഒരു മനുഷ്യനൊരു പുസ്തകം എഴുതി. മക്കത്തെ ഉമർ തറാവീഹ് 20 ആക്കിയിട്ടുണ്ടെങ്കിൽ വെളിയങ്കോട് ഉമർ 8 ആക്കുന്നു. മക്കത്തെ ഉമർ തറാവീഹ് 8 ആക്കിയിട്ടുണ്ടെങ്കിൽ വെളിയങ്കോട് ഉമർ തറാവീഹ് 8 ആക്കുന്നു. മക്കത്തെ ഉമർ 20 റക്അത്ത്, ഇതാ വെളിയങ്കോട് ഉമർ 8 ആക്കുന്നു എന്നൊരു പുസ്തകം എഴുതി. മക്കത്തെ ഉമർ 20 ആക്കിയതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രവർത്തനത്തിൽ നിന്ന്, സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കി, വിശ്വസിച്ച് മനസ്സിലാക്കിയ രൂപത്തിലാണ് 20 റക്അത്ത് നിസ്കാരം ഓർഡറാക്കിയത്. സ്വന്തം വക ആക്കിയതാണെങ്കിൽ ഉർഹത്താവിൻ്റെ തല വെക്കൂല അവിടെ. അങ്ങനെയുള്ള വലിയ 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 ധീരന്മാരായ സഹാബികളുണ്ട്. ഉമർ ഖത്താബ് 20 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞപ്പോൾ ഇത് നബിയും ഉമർ സിദ്ദീഖുൽ അക്ബർ തങ്ങളും ചെയ്തത് എന്ന് ഉറപ്പായതുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കാൻ കാരണം. വെളിയങ്കോട് ഉമർ തറാവീഹ് 20 ആക്കി. 1979 ഞാൻ ഹജ്ജിന് പോയ സമയത്ത് മക്കത്ത് ഹറമിൽ വെച്ച് ഒരു വലിയൊരു തടിച്ച മനുഷ്യനെ കണ്ട്, ഭയങ്കര ജുബ്ബയെല്ലാം ഇട്ടിട്ട് ഭയങ്കര ഉഷാറ്, അറബിൽ വലിയ വലിയ അറബന്നെ സംസാരിക്കുന്നു. ഞാനിങ്ങനെ നോക്കി, അളഞ്ഞ് മൊഞ്ച് കണ്ടിട്ട് നോക്കി, വയസ്സനാണ്, നല്ല കാണാൻ പാങ്ങുണ്ട് വയസ്സന്. കുറേ കഴിഞ്ഞിട്ട് എൻ്റെ കൈ പിടിച്ച്, ഏടെ മൈലാറ നാട് എന്ന് ചോദിച്ചു. ഞാൻ ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞു. നിങ്ങളുടെ അല്ല, നിങ്ങളെ പേരെന്ത്? എൻ്റെ പേര് ചോദിച്ചു. നിങ്ങളെ പേരെന്ത്? എൻ്റെ പേര് ഉമർ എന്ന് പറഞ്ഞു. നിങ്ങൾ വെളിയങ്കോട് ഉമർ മൗലവി ആണോ എന്ന് ചോദിച്ചു ഞാൻ. അതെ, ഞാൻ വെളിയങ്കോട് ഉമർ മൗലവി എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. ഈ 8 അക്കായത്ത് ത്രാവി 8 അക്കായത്ത് എന്ന് ബുക്കുണ്ടാക്കിയ മനുഷ്യൻ. സഹോദരന്മാരെ, ആ നിലക്ക് കേരളത്തിൽ പല നിലക്കുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. ഞാൻ ഒരു ഉദാഹരണം പറയാണ്. അതിൻ്റെ മുമ്പ് തന്നെ കേരളത്തിലാണ് ഏറ്റവും വലിയ ബിദ്അത്തിൻ്റെ ഹിൽകാർ വന്നത്. നമ്മുടെ മംഗലാപുരം ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി വന്നെങ്കിലും അത്ര ശക്തി ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ പല നിലക്കുള്ള വലിയ 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 ശക്തന്മാരായ നേതാക്കളുണ്ടായിരുന്നു സുന്നത്ത് ജമാഅത്തിന് എതിരായിട്ട് വന്ന. പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ തങ്ങളുടെ കാലത്ത്, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ തങ്ങളാണ് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ഇകെ അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള വലിയ വലിയ മഹാന്മാർക്ക് വാദപ്രതിവാദം പഠിപ്പിച്ചതും സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചതും പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ആയിരുന്നു. അങ്ങനെ മഹാനവരുടെ കാലത്ത് ഒരു പ്രശ്നമുണ്ടായിരുന്നു കോഴിക്കോട്. ഖുതുബ മലയാളത്തിൽ ഓതാൻ പാടില്ല, അറബിയിൽ തന്നെ ഓതണം, നിർബന്ധമാണ്. വാദപ്രതിവാദമുണ്ടായി. ഖുതുബ അറബിയിൽ തന്നെ ആവണം, അതിന് മുമ്പ് മലയാളത്തിൽ പരിഭാഷ ചെയ്യലുണ്ടായിരുന്നു, പറ്റൂല. ഖുതുബ അറബിയിൽ തന്നെ ആവണം. അങ്ങനെ ബഹുമാനപ്പെട്ടവർ മേലെ കേസ് കൊടുത്തു. സലഫികൾ കേസ് കൊടുത്ത് ഞാൻ അത്ര പറഞ്ഞ ബി നിർത്താ നിന്നിട്ടെന്ന് വിചാരിക്കണ്ട. അങ്ങനെ ബഹുമാനപ്പെട്ടവർ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിന് വന്ന ഉടനെ പോലീസുകാർ പറഞ്ഞു, നിങ്ങൾക്ക് അറസ്റ്റ് ഓർഡറുണ്ട്, പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു നടന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കൊണ്ടുപോയി എവിടെ നിന്ന്? അറസ്റ്റ് ചെയ്തനോ ഇല്ലയോ അള്ളാഹുവിനോ, ഏതായിരുന്നാലും കൂട്ടിക്കൊണ്ടുപോയി. അവിടെ സർക്കിൾ ചോദിച്ച്, മുസ്ലിയാറെ നിങ്ങൾ സ്റ്റേറ്റിൽ നിന്ന് വന്ന് ഇവിടെ ഫസ കുരിച്ചക്കെട്ട് ഉണ്ടാക്കാൻ പാടില്ല, ഇവിടെ മുസ്ലിമുകളെല്ലാം ഒറ്റക്കെട്ടായിട്ട് പഴയ കാലം മുതൽ തന്നെ ഖുതുബ മലയാളത്തിൽ ഓതിയിട്ട് പഠിച്ച ആൾക്കാരാണ്. അത് മുഹമ്മദ് നബിൻ്റെ കാലത്ത് അന്ന് അറബിയിൽ ഓതിയെങ്കിലും അന്ന് അറബികൾ മാത്രമേ ഇന്ന് മലയാളികളുള്ളതുകൊണ്ട് മലയാളത്തിൽ ഓതണമെന്നാണ് പറയുന്നത്. ഇതെല്ലാം കേട്ട് ബഹുമാനപ്പെട്ടവർ അവസാനം ചോദിച്ചു, അല്ല സർ, നിങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു 43-4 എന്നുള്ളൊരു സെക്ഷൻ ഉണ്ടോ? ഉണ്ട്. ഖുതുബ പ്രസംഗം അറബിയിലാവണം. ഈ പോലീസ് സർക്കിൾ വാദിച്ചതാണ് ഖുതുബ പ്രസംഗം അറബിയിലാവണം, മലയാളത്തിലാവണം. ഇവിടുത്തെ ജനങ്ങൾക്ക് മലയാളം അറിയുന്ന അറബി അറിയാത്തതുകൊണ്ട് അറബിയിൽ പറ്റൂല, മലയാളത്തിലാവണം ഖുതുബ പ്രസംഗം. അപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരി 44 എന്ന് വെച്ചൊരു സെക്ഷൻ ഉണ്ടല്ലോ, ഉണ്ട്. എന്താ അതിൻ്റെ നിയമം? 44 പാസ്സായി കഴിഞ്ഞെങ്കിൽ ആരും രണ്ടാളിലധികം സംസാരിക്കാൻ പാടില്ല, പ്രസംഗിക്കാൻ പാടില്ല, പിന്നെ മീറ്റിംഗ് കൂടാൻ പാടില്ല. ഇങ്ങനത്തെ നിയമമുണ്ട്. എന്നാൽ നിങ്ങൾ ഇതുവരെക്കും, നിങ്ങൾ പോലീസായിട്ട് കുറേ കാലമായില്ലേ, സർക്കിളായിട്ട് കുറേ കാലമായില്ലേ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് 144
പാസായ സ്ഥലത്ത് വെള്ളിയാഴ്ച ഹുത്തുബ മുടക്കിയ ചരിത്രമുണ്ടോ? വെള്ളിയാഴ്ച ഹുത്തുബ മുടക്കിയ ചരിത്രമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, എവിടെയും മുടക്കിയില്ല. അപ്പം അത് പ്രസംഗമല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായില്ലെങ്കിൽ, പ്രസംഗമാണെങ്കിൽ നിങ്ങൾ മുടക്കണ്ടേ? അത് പ്രസംഗമല്ല, ആരാധനയാണ്. ആരാധന അറബിൽ തന്നെ ആവണം. സർക്കരടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ തങ്ങളെ കൈപിടിച്ച് മാപ്പ് ചോദിച്ച്, സഹോദരന്മാരെ, ഇങ്ങനെയുള്ള ഫസാദിയത്തുകളെല്ലാം കേരളത്തിൽ നിറഞ്ഞ സമയത്ത് അന്നത്തെ ഉഹറവിയായ അരിമികൾ വലിയ വലിയ ഉഹറവിയായ അരിമികളുണ്ടായിരുന്നു. അവരെല്ലാം കൂടി തീരുമാനിച്ച്, ഇനി ഇങ്ങനെ ആയാൽ പറ്റൂല, നമുക്കൊരു സംഘടന വേണം. സുന്നത്തിയമായത്തിന് നമുക്കൊരു സംഘടന വേണം. ആ സംഘടന അടിസ്ഥാനത്തിൽ പൊതുജനങ്ങൾക്ക് പഠിപ്പിക്കണം സുന്നത്തിയമായത്ത്. അത് പഠിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു സുന്നത്തിയമായത്തിൻ്റെ സംഘടന വേണം എന്ന് പറഞ്ഞാണ് എസ് ഒ എസ് ഉണ്ടാക്കാനുള്ള തുടക്കം. പിൻകാലത്താണ് ഉണ്ടാക്കിയതെങ്കിലും അതിൻ്റെ തുടക്കം അതായിരുന്നു. അത് അൽഹംദുലില്ലാ കേരളത്തിൽ നന്നായി നടക്കുന്നുണ്ട്. നമ്മുടെ കർണാടക സ്റ്റേറ്റിലും ഇപ്പോൾ റാഹത്തിൽ നടക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും സുന്നത്തിയമായത്തിൻ്റെ എസ് ഒ എസിൻ്റെ മെമ്പറുമായി തീരണം, അതിന് പ്രവർത്തിക്കണം. നമ്മളെ നാട്ടിലേക്ക് പോയപ്പോൾ ജമാഅത്തിൽ 10 കുടിയുണ്ടെങ്കിൽ 10 കുടിക്കാരോടും എസ് ഒ എസിന് മെമ്പറാവാത്തവരോട് അതിന് പറ്റിയ അർഹതയുള്ളവരോട് പറയണം, എസ് ഒ എസിന് നിങ്ങൾക്ക് മെമ്പറാവണം, എസ് ഒ എസിൻ്റെ ഒരു മെമ്പറാവണം. എസ് ഒ എസിൻ്റെ മെമ്പറാണെന്നുണ്ടെങ്കിൽ സുന്നത്തിയമായത്തിൻ്റെ മെമ്പറാണ്. ആഹ്റത്തിലെത്തുന്ന സമയത്ത് സ്വർഗത്തേക്ക് കടക്കുന്ന കൂട്ടത്തിൽ എസ് ഒ എസിൻ്റെ മെമ്പർമാരെ ഹബീബായ നബി കൈപിടിച്ച് സ്വർഗത്തിൽ കടത്തും, സംശയമില്ല. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. നമ്മുടെ ഈ ഉദ്ദേശം ബിദ്അത്തിൻ്റെ കരുതാറെ എതിർക്കലാണ്. സുന്നത്തിയമായത്തെ നമ്മൾക്ക് പഠിക്കുന്നതിൻ്റെ പുറമെ സുന്നത്തിയമായത്തിന് എതിരായ ആൾക്കാരോട് നമ്മൾക്ക് എതിർക്കൽ ഉദ്ദേശമുണ്ട്. അപ്പോൾ സുന്നത്തിയമായത്ത് എന്ന് പറഞ്ഞെങ്കിൽ നബീനെ താത്തുന്ന കൂട്ടക്കാർ, ഔലിയാക്കന്മാരെ താത്തുന്ന കൂട്ടക്കാർ, ഹക്കിനെതിരായി പ്രവർത്തിക്കുന്നവർ. നമ്മൾക്കത് സമ്മതിക്കാൻ പറ്റില്ല. അപ്പോൾ അതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹബീബായ നബീനോടുള്ള മഹബത്താണ്. അങ്ങനെയുള്ള നബീൻ്റെ മുഹിബ്ബീങ്ങളായ സുന്നത്തിയമായത്തിൻ്റെ പ്രവർത്തകന്മാരെ നാളെ പരലോകത്തിലെത്തുന്ന സമയത്ത് ഹബീബായ നബി കൈപിടിച്ച് സ്വർഗത്തിൽ കടത്തും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും പെടുത്തുമാറാകട്ടെ. അള്ളാഹുവെ ഞങ്ങളെല്ലാവരും സുന്നത്തിയമായത്തിൻ്റെ പ്രവർത്തനത്തിലായിട്ട് ഞങ്ങളായസ് നീട്ടി തരണം റഹ്മാനെ. മരണം വരെ സുന്നത്തിയമായത്തിന് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണം അള്ളാ. ഞങ്ങളെ മക്കൾക്ക് നീ തൗഫീക്ക് നൽകണം റഹ്മാനെ. മരണം വരെ ഞങ്ങളെ സുന്നത്തിയമായത്തിൻ്റെ എല്ലാ ശാഖകളിലും പ്രവർത്തിക്കാനും അതിന് ചെലവാക്കാനും അതിന് ഉത്സാഹിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണം റഹ്മാനെ. ഞങ്ങളെ വക്കൽ നിന്നതിന് നീ കബൂൽ ചെയ്യണം റഹ്മാനെ. നിങ്ങളെല്ലാവരും എനിക്കും അൽമദീന സ്ഥാപനത്തിനും ദ്വാരക്കണമെന്ന വസിയത്തോടു കൂടി ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ. സമാധരണീയരായ ഷറഫുൽ ഉലമ ശൈഖുന അബ്ബാസ് ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ഏറെ ആത്മീയമായ നിലയിൽ നമ്മെ ഉപദേശിക്കുകയും നസീഹത്ത് പറഞ്ഞു തരികയും ചെയ്തു. ഇനിയും നമുക്ക് ഉസ്താദവർഗളുടെ ആശീർവാദവും നസീഹത്തും ഈ രംഗത്ത് ആവശ്യമാണെന്ന് ഉസ്താദിനോട് വളരെ ബഹുമാനത്തോടെ അഭ്യർത്ഥിച്ച് കർണാടക സ്റ്റേറ്റ് സുന്നി യുവജന സംഘത്തിന് വേണ്ടി ഒരായിരം കൃതജ്ഞതകൾ അർപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്.